കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബ് 1:21. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലെ ജോബ് നീതിമാനായിരുന്നു, നന്മ ചെയ്തവനായിരുന്നു, ദൈവകൽപ്പനകൾ പാലിച്ചവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് സുനാമികളുടെ പരമ്പരയാണ്. മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് അവൻ്റെ വീട് തകർത്തു. അവൻ്റെ 7 പുത്രന്മാർ 3 പുത്രിമാർ മരിച്ചു. ആടുകളും ഒട്ടകങ്ങളും സകലതും നഷ്ടപ്പെട്ടു. എന്നിട്ടും ജോബ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവമായുള്ള ബന്ധം ഭക്തിയിൽ ഒതുങ്ങരുത്, ആധ്യാത്മികതയിലേക്ക് ഉയരണം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവവേദ്യമാക്കാനുള്ള കഴിവാണ് ആധ്യാത്മികത. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ദൈവത്തിൻ്റെ തിരുമനസ് കാണാനുള്ള ദിശാബോധം. ഒരു ദുരന്തമുണ്ടായിട്ടും ദൈവത്തിൽ നിന്ന് അകലാത്തവരുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ. ജീവിതത്തിൽ സുനാമികൾ ഉണ്ടാകുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ ഭക്തി വെറും പ്രഹസനമാണ്. ദീർഘമായി പ്രാർത്ഥിക്കുന്നവനോ കഠിനമായി ഉപസിക്കുന്നവനല്ല ദൈവവിശ്വാസി. എല്ലായ്പ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.